ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ അവതാരകം പറഞ്ഞാൽ അഭിജ്യോത് പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് നമുക്ക് രണ്ട് വാതിലുകളുണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് ലോകത്തെല്ലായിടത്തും ഫ്യൂഡൽ വ്യവസ്ഥയിലും സെമി ഫ്യൂഡൽ വ്യവസ്ഥയിലും ഒക്കെ നമ്മൾ കാണുന്നത് ഈ രണ്ട് വാതിലാണ് ആ രണ്ട് വാതിലൊരു ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ എടുത്തു കളയേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ആ രണ്ട് വാതിൽ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് കള്ളു കുടിച്ച് താനോടി അമിത വേഗതയിൽ ഓടിക്കുന്ന ഒരു വണ്ടി ആരുടെയെങ്കിലും മേത്ത് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പം തന്നെ മരിച്ചു മരിച്ചുപോകുമെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒര ഒരാൾ തൻ്റെ എല്ലാവിധത്തിലുള്ള അധികാരത്തിൻ്റെയും ധനിക മുഷ്കിൻ്റെയും ജാതി അഹങ്കാരത്തിൻ്റെയും ഔദ്ധത്യവും മുഷ്കുമായി ഒരു ബഷീർ എന്ന് പറയുന്ന പറയുന്നൊരു മലയാളി മാധ്യമപ്രവർത്തകൻ്റെ മേലിൽ ഉരുട്ടി ഓടിപ്പിക്ക് ഓടിച്ചു കഴിഞ്ഞി ഓടിക്കുമ്പോൾ ഓടിപ്പിച്ചാൽ കൊന്ന് തെരുവിലിട്ട് കടന്നു അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനും അയാൾക്ക് വൈദ്യ പരിശോധന നടത്തി രക്തത്തിലെ മദ്യത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളെ സഹായിക്കുന്നതിന് വേണ്ടി അയാളെ കൊണ്ടുപോകാവുന്ന ഒരു വാതിൽ നിലനിൽക്കുന്നു അതേസമയം നട്ടലിന് ചവിട്ടേ ചവിട്ടി ഒരു രാജസ്ഥാനിൽ നിന്ന് വന്ന രാജസ്ഥാന എവിടെയുമാകട്ടെ ഒരു കുട്ടിയെ ഒരു ജാതിയിൽ നിറത്തിൽ അയാളുടെ വേഷത്തിലെല്ലാം കാസ്റ്റിൻ്റെയും ക്ലാസിൻ്റെയും അടിസ്ഥാനത്തിൽ വർഗത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള മധ്യവർഗത്തിൻ്റെയും ഉയർന്ന വർഗത്തിൻ്റെയും താഴെയാണ് എന്ന് ഉപരിപ്ലവമായ കാഴ്ചയിൽ തന്നെ മനസ്സിലാകുന്നു ഇവർക്ക് എന്നുള്ള ഒരു കുട്ടിയെ ചവിട്ടിക്കൂട്ടി കടന്നുപോയ ഒരുത്തനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ അയാൾക്കെതിരെ എന്ത് തരത്തിലുള്ള കേസാണ് ചാർജ് ചെയ്യേണ്ടത് എന്ന് പോലും ആ ആലോചിക്കാതെ ഉപദേശം കൊടുത്ത് പറഞ്ഞു വിടാമെന്നും പിറ്റേന്ന് പൗരസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രം അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന അയാൾക്ക് കടന്നു പോകാവുന്ന അത്തരം ആളുകൾക്ക് കടന്നു പോകാവുന്ന ശ്രീറാം വെങ്കിട്ടരാമനും ഈ കേസിലെ പ്രതിക്കും കടന്നു പോകാവുന്ന ഒരു വാതിൽ മറ്റൊരു വാതിൽ എന്ന് പറയുന്നത് വിനായകനെ പോലുള്ള കുഞ്ഞുമോനെ പോലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ദളിതനായതുകൊണ്ട് മുടി നീട്ടി വളർത്തിയ ദളിതനായതുകൊണ്ടാണ് വിനായകനെ കൊണ്ടുപോയിട്ട് പോലീസുകാർ ഇടിച്ച് അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതൊരു തരത്തിലുള്ളൊരു പോലീ പോലീസിൻ്റെ ആ കസ്റ്റോഡിയൽ മർഡറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്നാണത് എത്ര പേരാണ് ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കൊല്ലപ്പെട്ടത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം അയാൾ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം നടന്ന കസ്റ്റഡി കൊലപാതകങ്ങളുടെ കണക്ക് എടുത്തു നോക്കുക ഇത് വളരെ കൃത്യമാണ് കേരളത്തിലെ പോലീസിംഗ് എന്ന് പറയുന്നത് ഒരു പുത്തൻ വർഗത്തിൻ്റെ പോലീസാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ധനിക ഹുങ്കിൻ്റെയും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ധനിക കൂട്ടുകെട്ടിന്റെയും ഒരു പുത്തൻ വർഗം എ ന്യൂ ക്ലാസ് ദ ന്യൂ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുത്തൻ വർഗം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഈ പുത്തൻ വർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ജാതിയുണ്ട് സവർണ സവർണ ജാതി അഹങ്കാരമുണ്ട് നമ്മൾ ശബരിമല സമരകാലത്തൊക്കെ കണ്ട പോലെ എന്ത് വിധത്തിലും എന്ത്ധത്തിലും സവർണ സവർണതയുടെയും സവർണ ജാതി അഹങ്കാരത്തിൻ്റെയും ഹുങ്ക കേരളത്തിൻ്റെ തെരുവുകളിൽ നിറയാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി ഈ ഹുങ്കിനെ സംരക്ഷിക്കുന്ന വർഗാടിസ്ഥാനത്തിൽ സമ്പത്ത് കുറഞ്ഞവനെ ദാരിദ്ര്യമുള്ളവനെ സാധാരണ മനുഷ്യനെ പൗരാവകാശങ്ങളില്ലാത്തവനായി കണക്കാക്കുന്ന രാഷ്ട്രീയക്കാർ രാഷ്ട്രീയാധികാരത്തിൻ്റെയും ധനിക സമൂഹത്തിലെ ധനിക പെരുമയുടെയും ധനിക ഹുങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ അധികാരത്തിൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കെല്ലാം നീതി കിട്ടാത്ത ഒരു പോലീസ് സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ പോലീസ് സംവിധാനമാണ് തെരുവുകളിൽ നിന്ന് മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി ഇടിച്ച് നമ്മുടെ ഈ കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷൻ സംഭവത്തിൽ നടന്ന പോലെ അല്ലെങ്കിൽ പലപ്പോഴും നടന്ന പോലെ ഈ ഇങ്ങനെ മനുഷ്യൻ്റെ പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള പോലീസിൻ്റെ ബോധ്യം എവിടെ നിന്നാണ് വരുന്നത് പോലീസിന് പോലീസിനങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യമൊന്നുമില്ല പോലീസിനുള്ള ഏക ബോധ്യം എന്ന് പറയുന്നത് പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയാണ് എന്നുള്ളതും അത് രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്നവനെയും വർഗ വർഗാടിസ്ഥാനത്തിൽ സമൂഹത്തിൽ പ്രബലമായ ധനിക വർഗത്തിൻ്റെയും ഏറാൻ മൂളികളും അവരുടെ ചോറ്റുപട്ടികളുമാണ് പോലീസ് അവരുടെ വേട്ടനായ്ക്കളാണ് പോലീസ് ആ പോലീസിനെ ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ നിലയ്ക്കു നിർത്തുകയും ആ പോലീസിനെ ജനങ്ങളുടെ കാവൽക്കാരാക്കി എങ്ങനെ പരമാവധി കൊണ്ടുപോകാമെന്നുള്ള മാൻഡേറ്റ് മാൻഡേറ്റാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരിടതുപക്ഷം സർക്കാർ നടപ്പിലാക്കേണ്ടത് അതിനു പകരം കോവിഡ് കാലത്ത് ആളുകളെ മർദ്ദിക്കുകയും ആളുകളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോലീസിനെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു മഹാമാരിയെ നേരിടേണ്ടത് ജനങ്ങളുടെ കുറ്റമാണ് അവർക്ക് വന്ന രോഗമെന്നുള്ള മട്ടിൽ ഒരു മഹാമാരിയെ നേരിടാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇറക്കിവിട്ട ആ പോലീസ് ഇന്നുവരെ തിരിച്ചു കയറിയിട്ടില്ല എന്നുള്ളതാണ് അവർ നമ്മളുടെ നിത്യേ